ഹലോ ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അടിക്കുറിപ്പ് തയ്യാറാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് നമ്മളയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ വീഡിയോസാണ്, ഒരെണ്ണം പോലും മിസ് ചെയ്യാതെ കാണണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഓക്കെ, താഴെ കൊടുത്തിട്ടുള്ള ചിത്രത്തിന് അടിക്കുറിപ്പ് തയ്യാറാക്കുക. നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ട ചിത്രം തന്നെയാണ്. നമ്മുടെ കുട്ടി വന്ന സമയത്ത്, സ്കൂൾ വിട്ട് കുട്ടി വന്ന സമയത്ത് കൂട് തുറന്ന് കിടക്കുകയാണ് അല്ലേ, കൂട് ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതിനുള്ള അടിക്കുറിപ്പാണ് നമ്മൾ എഴുതേണ്ടത്. ഒരു അടിക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. വളരെ ചുരുങ്ങിയ അക്ഷരത്തിൽ, അതായത് ചുരുക്കി എഴുതണം, ഒരുപാട് അങ്ങോട്ട് വിവരിച്ച് എഴുതാൻ പാടില്ല. അതേപോലെ തന്നെ അത് ലളിതമായിരിക്കണം, എളുപ്പത്തിൽ മനസ്സിലാകുന്നതുമായിരിക്കണം. ആശയവുമായി ബന്ധമുണ്ടാകണം. ഇപ്പം നമ്മൾ ചിത്രത്തിലൊരു ആശയമുണ്ട് അല്ലേ, അതുമായി ബന്ധമുണ്ടാകണം. ഈ ഒഴിഞ്ഞ കൂട് കണ്ടിട്ട് കുട്ടി വിഷമിച്ചാണ് നിൽക്കുന്നത് അല്ലേ, അതുമായിട്ടൊരു ബന്ധം നമ്മൾ എഴുതിയ അടിക്കുറിപ്പിനുണ്ടാകണം. ആകർഷകമായിരിക്കണം, നമ്മുടെ അടിക്കുറിപ്പ് ആകർഷകമായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ചിത്രത്തിന് നമുക്ക് ഒരു അടിക്കുറിപ്പ് തയ്യാറാക്കാം. ഇപ്പം നമ്മുടെ, നമുക്കറിയാം കുട്ടി വളരെ വിഷമിച്ചാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ. എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? നമ്മുടെ കിളി പറന്നുപോയി അല്ലേ. ഇപ്പം നമുക്ക് കിളി ഒഴിഞ്ഞ കൂട്, അത് സങ്കടമുള്ള ഒരു കാഴ്ച തന്നെയാണ്. കിളി ഒഴിഞ്ഞ കൂട്, അങ്ങനെ വേണമെങ്കിൽ ഒരു അടിക്കുറിപ്പ് എഴുതാം. പിന്നെ മറ്റൊന്ന്, ഒരു രണ്ട് വരി കവിതയാക്കിയിട്ടും അടിക്കുറിപ്പ് എഴുതാം. കൂടു മടുത്തു നീ പോയോ കൂട്ടരെ തേടി നീ പോയോ. ആ രണ്ട് വരികൾ നമുക്ക് വേണമെങ്കിൽ എഴുതാം. അതുപോലെ മറ്റൊന്ന് എങ്ങനെ എഴുതാം? ഒരു വാക്കുമിണ്ടാതെ പോയി, ഒരു നാൾ ഇനിയും വരുമോ. ചില കുട്ടികൾക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാവാറുണ്ട്, ഈ കിളി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അത് വീണ്ടും വരും നമ്മളെ ഓർത്തുകൊണ്ട് എന്നൊക്കെ കുട്ടികൾ ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതനുസരിച്ചാണ് ഈ അടിക്കുറിപ്പ് എഴുതിയിട്ടുള്ളത്. ഒരു വാക്കുമിണ്ടാതെ പോയി, ഒരു നാൾ ഇനിയും വരുമോ. കുഞ്ഞിക്കിളി നീ പോയോ, അങ്ങനെ ഒന്ന് എഴുതാം. ഞാനും ഈ കൂടും ബാക്കിയായി, അങ്ങനെ എഴുതാം. ഈ മുളം കൂട് ഞാൻ കാത്തുവെക്കും കുഞ്ഞിക്കിളി നിൻ്റെ ഓർമ്മയ്ക്കായി. ഇങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതാട്ടോ. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങളുടെ ആശയം, നിങ്ങളുടെ മനസ്സിൽ വരുന്നതിനനുസരിച്ചിട്ടുള്ള അടിക്കുറിപ്പുകളും കൂടി എഴുതി ചേർക്കണം. ഓക്കേ.